بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آل كل وصحابتي أجمعين أما بعد പരിശുദ്ധ ഖുർആനിലെ 93-ാമത്തെ സൂറത്ത് സൂറത്തുൽ ദുഹയെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. പൂർണ്ണമായും മക്കയിൽ അവതരിച്ച സൂറത്തുൽ ദുഹ 11 ആയത്തുകളും 40 വാക്കുകളും 164 അക്ഷരങ്ങളും ഉള്ള സൂറത്താണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങളാണ് സൂറത്തുൽ ദുഹയിലെ പരാമർശം. തൊട്ടു മുമ്പുള്ള സൂറത്ത് സൂറത്തുൽ ലൈൽ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം പറയുന്ന സൂറത്താണ്. വസയുജന്നബുഹൽ അത്ഖ അല്ലദീ യുതി മാലഹു യതസക്ക വമാ ലി അഹദിൻ ഇൻദഹു മിൻ നിഅമതിൻ തുജ്സ ഇല്ല ബിത്തിഗാ വജ്ഹി റബ്ബിഹിൽ അഅല വല സൗഫ യർദ. സൂറത്തുൽ ലൈലിലെ ഈ പരാമർശങ്ങൾ മഹാനായ 1-ാം ഖലീഫ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ളതാണ്. തീർച്ചയായും നരകത്തിൽ നിന്ന് ഏറ്റവും തഖ്വയുള്ള ആളെ നാം മോചിപ്പിക്കും, രക്ഷപ്പെടുത്തും. ഈ സമൂഹത്തിൽ അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും തഖ്വയുള്ള, ഏറ്റവും ശ്രേഷ്ഠതയുള്ള വ്യക്തിത്വം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്നും അദ്ദേഹം സ്വയം പരിശുദ്ധനാകാൻ സമ്പത്ത് ധാരാളമായി ദാനം ചെയ്തവരാണ് അല്ലദീ തീമാലഹു യതസക്ക വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമതിൻ തുജ്സ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആർക്കെങ്കിലും പകരം ചെയ്തു കൊടുക്കേണ്ട അനുഗ്രഹങ്ങളൊന്നും അദ്ദേഹത്തിന്റെ പക്കലില്ല എന്ന പരാമർശം മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ചപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് അതിന് പണം ചെലവാക്കിയത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിക്കാൻ പണം ചെലവാക്കിയപ്പോൾ ഖുറൈശികൾക്കിടയിൽ ഒരു സംസാരം ഉണ്ടായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പൂർവ്വകാലത്ത് ബിലാൽ എന്തോ ഒരു ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ട്, അതിന് പ്രത്യുപകാരമായിട്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ചത് എന്ന്. അതിന് പരിശുദ്ധ ഖുർആൻ മറുപടി പറഞ്ഞു, വമാ ലി അഹദിൻ ഇൻദഹു മിൻ നിഅമതിൻ തുജ്സ. പകരം ചെയ്തു കൊടുക്കേണ്ട ഒരു നിഅമത്തും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലില്ല. ഇല്ല ബിത്തിഗാ വജ്ഹി റബ്ബിഹിൽ അഅല, അത്യുന്നതനായ അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് ചെയ്തിട്ടുള്ളത്. വല സൗഫ യർദ, തീർച്ചയായും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെടുത്തുക തന്നെ ചെയ്യും. ഈ സൂറത്ത് സൂറത്തുൽ ലൈൽ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം പറഞ്ഞു തുടങ്ങുന്ന സൂറത്തിന്റെ തുടക്കം വല്ലൈൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. രാത്രിയെപ്പറ്റി പരാമർശിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്നാൽ തൊട്ടുടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള സൂറത്ത് തുടങ്ങുന്നത് വദ്ദുഹ, പകൽ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ടാണ്. സൂറത്തുൽ ദുഹ മുതൽ സൂറത്തുൽ നാസ് വരെ ഓരോ സൂറത്തിന്റെയും അവസാനത്തിൽ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. സൂറത്തുൽ ദുഹ അതിന്റെ അവതരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ സന്തോഷിപ്പിച്ചിരുന്നു. കാരണം വഹയിന്റെ ആദ്യ ഘട്ടങ്ങളിൽ സൂറത്തുൽ അലഖിലെ ആദ്യത്തെ 5 ആയത്തുകൾ ഇറങ്ങി, ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന ആയത്തുകൾ ഇറങ്ങി, പിന്നീട് കുറഞ്ഞ കാലത്തേക്ക് വഹയിന്റെ അവതരണം നിലച്ചുപോയിരുന്നു. മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നിരുന്നില്ല. 4 ദിവസമായിരുന്നു എന്നും 12 ദിവസമായിരുന്നു എന്നും 15 എന്നും 40 ദിവസം വഹി നിലച്ചുപോയിരുന്നു എന്നുമൊക്കെ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ആ ഒരു കുറഞ്ഞ സമയം ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വരാതിരുന്നപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് വലിയ മനോവേദന ഉണ്ടാക്കുകയും മക്കാ മുശ്രിക്കീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഹി നിലച്ചുപോയി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റബ്ബ് മുഹമ്മദിനെ കൈയൊഴിഞ്ഞു എന്നും പിണങ്ങി എന്നുമൊക്കെ ആരോപണം പറയുകയും ചെയ്ത സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പയായിരുന്ന അബൂ ലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ എന്ന് പറയുന്ന പെണ്ണ്
അവര് പോലും വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കി, മുഹമ്മദെ നിന്റെ ഷെയ്ത്താൻ ഇപ്പൊ നിന്റെ അരികിലേക്ക് വരുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് നബി തങ്ങളെ പ്രയാസപ്പെടുത്തിയപ്പോഴാണ് സൂറത്തുൽ ദുഹ അവതരിക്കുന്നത്. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ സന്തോഷമായി. ദുഹ വല്ലൈലി ഇദാ സജാ മാ വദഅക റബ്ബുക വമാ ഖലാ. ഓ നബിയെ, അങ്ങയുടെ റബ്ബ് അങ്ങയെ കൈയൊഴിഞ്ഞിട്ടില്ല, അങ്ങയോട് പിണങ്ങിയിട്ടില്ല എന്ന വളരെ വ്യക്തവും സ്പഷ്ടവുമായ ആയത്ത് അവതരിച്ചതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ സന്തോഷമായി. മക്ക മുശ്രിക്കീങ്ങൾ ഇളിഭ്യരായി. അതിനാൽ ഈ സൂറത്തുൽ ദുഹ മുതൽ താഴേക്ക് ഓരോ സൂറത്തും തീരുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. ഇൻഷാല്ലാ സൂറത്തുൽ ദുഹയുടെ മറ്റുള്ള മഹത്വങ്ങളെക്കുറിച്ച്, അതിൻ്റെ വിശദീകരണങ്ങളെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതാല തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.